പരിശുദ്ധ മറിയത്തിന്റെ മരണസമയത്ത് വിശുദ്ധ തോമസ്ലീഹ ഒഴികെ എല്ലാ അപ്പസ്തോലന്മാരും അമ്മയുടെ അരികിൽ ഉണ്ടായിരുന്നതായും സംഭവമറിഞ്ഞ് തോമസ്ലീഹ എത്തിയപ്പോഴേക്കും അമ്മയുടെ മൃതദേഹം അടക്കിക്കഴിഞ്ഞിരുന്നുവെന്നും തുടർന്ന് അമ്മയുടെ കല്ലറ തുറന്നു കാണണമെന്ന തോമസ്ലീഹയുടെ നിർബന്ധത്തെ തുടർന്ന് കല്ലറ തുറന്നപ്പോൾ ശൂന്യമായ കല്ലറ കണ്ടെത്തിയതായുമാണ് സഭയുടെ പരമ്പരാഗത വിശ്വാസം. ഇതിൻപ്രകാരം അമ്മയുടെ സ്വർഗാരോപണം സഭയിൽ വിശ്വസിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു വന്നിരുന്നെങ്കിലും 1950 നവംബർ 1 പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണം സഭയുടെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചതിനു പിന്നിൽ അധികമാരും അറിയാത്ത ഒരു മരിയൻ പ്രത്യക്ഷീകരണമുണ്ട്. 1946 മെയ് 1 പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണം ഔദ്യോഗിക വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർദിനാൾമാർക്കും പാത്രിയർക്കീസുമാർക്കും ആർച്ച് ബിഷപ്പുമാർക്കും ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് പീയൂസ് 12 പാപ്പ ഒരു എഴുത്ത് അയക്കുകയുണ്ടായി. ഭൂരിപക്ഷ അഭിപ്രായം മാർപ്പാപ്പയുടെ പരാമർശത്തിന് അനുകൂലമായിരുന്നു എന്നതിനു പുറമെ പരിശുദ്ധ മറിയം ഒരു അത്ഭുത പ്രത്യക്ഷീകരണത്തിലൂടെ ഇത് സ്ഥിരീകരിക്കുകയും ഉണ്ടായി. മാർപ്പാപ്പയെ വധിക്കാനും കത്തോലിക്ക സഭയെ ഇല്ലായ്മ ചെയ്യാനും കച്ചകെട്ടി ഇറങ്ങി തിരിച്ച ബ്രൂണോ കൊർണാച്ചിയോളയ്ക്കായിരുന്നു അമ്മ ഇത് വെളിപ്പെടുത്തിയത് എന്നതും ശ്രദ്ധേയം. പാപ്പയ്ക്ക് മരണം എന്നെഴുതിയ കത്തി തയ്യാറാക്കി പേപ്പൽ വധത്തിനായി തയ്യാറെടുത്ത ബ്രൂണോയ്ക്ക് 1947 ഏപ്രിൽ 12 ട്രേഫൊണ്ടാനയിൽ വെച്ച് അമ്മ നേരിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. താൻ വെളിപാടിലെ കന്യകയാണെന്നും തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പറഞ്ഞ പരിശുദ്ധ മറിയം പിന്നീടുണ്ടായ പ്രത്യക്ഷപ്പെടലിൽ ഇപ്രകാരം കൂടി വെളിപ്പെടുത്തി: എന്റെ ശരീരം അഴുകപ്പെടാൻ ദൈവം അനുവദിച്ചില്ല. എന്റെ മകൻ തന്റെ മാലാഖമാരോടുകൂടെ വന്ന് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. വെളിപാടിന്റെ കന്യകയുടെ പ്രത്യക്ഷീകരണങ്ങളെ തുടർന്ന് അനുദപിച്ച് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച ബ്രൂണോ പീയൂസ് 12 പാപ്പയെ നേരിൽ കണ്ട് പാപ്പയെ വധിക്കാൻ തയ്യാറാക്കിയ കത്തി കാണിച്ച് മാപ്പു ചോദിക്കുകയും അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെപ്പറ്റി പറയുകയും ചെയ്തു. താൻ അതീവ ഗൗരവത്തോടെ പരിഗണിച്ചുകൊണ്ടിരുന്ന വിഷയത്തെപ്പറ്റി യാതൊരു അറിവുമില്ലാതിരുന്ന ബ്രൂണോ പറഞ്ഞ അമ്മയുടെ വെളിപാടുകൾ പാപ്പയെ അക്ഷരാർത്ഥത്തിൽ അതിശയപ്പെടുത്തി. 1950 നവംബർ 1 പീയൂസ് 12 പാപ്പ പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണം സഭയുടെ വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു.